നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി മരിച്ചതോടുകൂടിയാണ് ഈ മരണത്തിൽ അരളിച്ചെടിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടാകുന്നത്. അരളിച്ചെടിയുടെ പൂവ് കഴിച്ചതിന് അരളിപ്പൂവ് ചവച്ചതിന് ശേഷം എയർപോർട്ടിലേക്ക്, അതായത് വിദേശത്തെ പഠനത്തിനായിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഈ പെൺകുട്ടിക്ക്, സൂര്യ എന്ന പെൺകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു, പിന്നീട് മരണപ്പെടുന്നു. ഇത് ഈ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടിലാണ്, ഈ മരണ റിപ്പോർട്ടിലാണ് അരളിച്ചെടിയുടെ പൂവ് കഴിച്ചതാണ് ഉഗ്രമായ വിഷമുള്ളിൽ ചെന്ന് മരണം സംഭവിക്കാനുള്ള കാരണമായത് എന്ന് പിന്നീട് കണ്ടെത്തുന്നു. ഈ വാർത്ത വിവാദത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വിവാദങ്ങൾക്കൊടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത്. അരളിച്ചെടി ഇനി ക്ഷേത്രപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് വിലക്കുന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് തന്നെ ഇന്ന് ഔദ്യോഗികമായി ഇതിനൊരു സ്ഥിരീകരണം നൽകിക്കഴിഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് അരളിപ്പൂക്കൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപൂജയ്ക്ക് ഉപയോഗിക്കാവുന്ന അഷ്ട ഗന്ധങ്ങളിൽ അല്ലെങ്കിൽ അഷ്ട പുഷ്പങ്ങളിലൊക്കെ വളരെ ശ്രേഷ്ഠമായി ഒന്ന് എന്ന് കരുതപ്പെടുന്നത് ഒന്ന് അരളിയാണ്. തുളസിയും ചെമ്പകവും അരളിയും അങ്ങനെ നമ്പ്യാർവട്ടവും അങ്ങനെ പലതരം പൂക്കളാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ തെറ്റിയും അതുപോലെയുള്ള വ്യത്യസ്തമായ പൂക്കളൊക്കെ നമ്മൾ ക്ഷേത്രപൂജകളിൽ ഉപയോഗിക്കുമെങ്കിലും അരളിച്ചെടി കാലാകാലങ്ങളായിട്ട് അരളിച്ചെടിയുടെ പൂവ് നമ്മൾ ക്ഷേത്രപൂജയ്ക്ക് നേദ്യത്തിനും അതുപോലെ തന്നെ പുഷ്പാഞ്ജലിക്കുമൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും അരളി കൊണ്ടുള്ള പൂജ, അരളിപ്പൂ കൊണ്ടുള്ള പൂജകൾ കാണാറുണ്ട്. ഇത് മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മളൊരു ഒരു മരണാനന്തര ചടങ്ങുകൾ എടുക്കുകയാണെങ്കിലും അവിടെയും അരളിപ്പൂ ഇട്ടുകൊണ്ടാണ് നമ്മൾ മൃതദേഹത്തിലൊക്കെ തൊട്ട് വന്ദിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ വളരെ അപകടകാരിയായ ഉഗ്രവിഷമുള്ള അരളിപ്പൂ എത്രത്തോളം മനുഷ്യന് അപകടകാരിയാണ് എന്ന് പലപ്പോഴും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം. എന്താണ് അരളിപ്പൂവിനെ ഇത്രത്തോളം അപകടകാരിയാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിന്നു പരിശോധിക്കുകയാണ്. അരളിപ്പൂ മലയാളിയാണ് അല്ലെങ്കിൽ കേരളീയ സസ്യമാണ് എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ തെറ്റാണ്. ഇതൊരു ആഫ്രിക്കൻ പുഷ്പമാണ്, ഇതൊരു കുറ്റിച്ചെടിയാണ്. ആഫ്രിക്കയിൽ വളർന്നു പന്തലിച്ച് പിന്നീട് ലോകം മുഴുവൻ പ്രചാരത്തിലെത്തിയ ഒരു കുറ്റിച്ചെടി മാത്രമാണ് അരളി. ഇത് കേരളത്തിലേക്ക് പണ്ടപ്പോഴോ എത്തിയപ്പോൾ ഇതിൻ്റെ മണവും ഇതിൻ്റെ രൂപവുമെല്ലാം കണ്ട് ഇത് പൂജയ്ക്കായി തിരഞ്ഞെടുത്തു എന്നുള്ളത് പിൽക്കാലത്ത് നമ്മൾ പറഞ്ഞു വരുന്നത്. വീടിനെ ഐശ്വര്യവും ഭംഗിയും തരുന്ന ചെടികളിൽ വളർത്താൻ കഴിയുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പൂവാണ് അരളിപ്പൂവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിലെല്ലാം അരളി നടുന്നതും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പൂജകൾക്ക് വേണ്ടി അരളിപ്പൂ എപ്പോഴും തിരഞ്ഞെടുക്കുന്നതല്ല. പൂക്കൾ ഭംഗിയും പോസിറ്റീവും ഒക്കെ ആണെങ്കിലും ഇതിലുള്ളിൽ നിൽക്കുന്ന വിഷാംശങ്ങൾ നമ്മളെപ്പോഴും പരിശോധിക്കണം. പക്ഷേ അരളിപ്പൂവിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ വരുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല. അലങ്കാര സസ്യമായ അരളിപ്പൂവ് ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. നീരിയം ഒലിയാണ്ടർ എന്നാണ് ഇതിൻ്റെ രാസനാമം. അതായത് ആഫ്രിക്കയിൽ വളർന്ന ഈ ചെടി ഒരു ഇന്ത്യൻ സസ്യവംശത്തിൽപ്പെട്ട ഒരു സസ്യമേ അല്ല. ഇതിൻ്റെ ജന്മദേശം ആഫ്രിക്കയാണെന്ന് ആദ്യം തന്നെ പറയാം. അപ്പോസൈനേസിയ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ഇലയിലും പൂവിലും കായലും വേരിലും വരെ ഉഗ്രമായ വിഷമുണ്ട്. അതായത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ അരളിപ്പൂവ് കഴിക്കുകയാണെങ്കിലോ ഈ അരളിപ്പൂവിൻ്റെ വിഷക്കറ ദേഹത്ത് ചെല്ലുകയാണെങ്കിലോ മാരകമായ ചൊറിച്ചിലോ അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യമോ അതുമല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ മാരകമായ, അതായത് മരണം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു, മരണം വരെ സംഭവിക്കാവുന്ന വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഇവിടെ ഈ ചെടിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയവർ തന്നെ പറയുന്നു. ഇതിൽ പാൽ പോലെ കാണുന്ന ഒലിയാൻഡ്രിൻ എന്ന രാസ പദാർത്ഥമാണ്, രാസ വസ്തുവാണ് ശരീരത്തിലെത്തിയാൽ നമുക്ക് വളരെയധികം അപകടം ചെയ്യുന്നത്. അതായത് ഛർദിയും തലവേദനയും ദേഹാസ്വസ്ഥയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അരളിപ്പൂവ് ശരീരത്തിൽ നമ്മുടെ വായിൽ രുചിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിലെ പ്രധാനപ്പെട്ട കാരണം ഒലിയാൻഡ്രിലിൻ എന്ന ഇതിലെ അതിമാരകമായ വിഷവസ്തു തന്നെയാണ്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തു തന്നെയാണ്. ഹൈപ്പോടെൻഷൻ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഈ അരളിപ്പൂവ് കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ പറമ്പുകളിൽ കാണുന്ന ക്ഷേത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന
ചെമ്പകമാണെങ്കിൽ പോലും ചെമ്പകത്തിൽ വളരെ വലിയ വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും പഠനങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. ചെമ്പകത്തിൻ്റെ ഇല കൊണ്ടാലോ ഇതിലെ വിഷക്കറ കൊണ്ടാലോ ചൊറിച്ചിലുണ്ടാകുന്നു. കുട്ടികളിൽ ഒരു കാരണവശാലും കുട്ടികളിലേക്ക് അടുപ്പിക്കാൻ പോലും മണപ്പിക്കാൻ പോലും പറ്റാത്തത്ര അപകടകാരിയായ സസ്യമാണ് ചെമ്പകമെന്ന് തന്നെ പറയുന്നു. അതുപോലെ തന്നെയാണ് ഏകദേശം അരളിപ്പൂവിൻ്റെ കാര്യം എടുത്താലും. ഇനി അരളിപ്പൂവിനെക്കുറിച്ച് നമുക്ക് ശാസ്ത്രീയമായി ഇപ്പോൾ പലരും പല വാദങ്ങളും പറയുന്നു. ക്ഷേത്രങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ടെങ്കിലും നേദ്യത്തിൽ ഒരിക്കലും ഇടാറില്ല, നേദ്യങ്ങളിലേക്ക് അരളിപ്പൂ ഇടുന്നില്ല എന്നുള്ളത്. പക്ഷേ പല ക്ഷേത്രങ്ങളിലും നേദ്യം കഴിഞ്ഞു, ഉപരിനേദ്യം കൊടുത്തു കഴിഞ്ഞു, ദേവന് സമർപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് അരളി നമ്മൾ പൂ വെച്ചുകൊണ്ടാണ് നേദ്യം മാറ്റി വെച്ചിട്ട് ഇത് നടക്കി ശ്രീകോവിലിന് പുറത്തേക്ക് ഈ നേദ്യം കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്ന നേദ്യത്തിന് മേൽ ഉപരിനേദ്യം എന്ന രീതിയിലും അല്ലെങ്കിൽ ദേവന് അതായത് ഇരിക്കുന്ന ബിംബത്തിന് സമർപ്പിച്ച പാദത്തിൽ നിന്നുമായിരിക്കും എപ്പോഴെങ്കിലും രണ്ട് കഷ്ണം പൂവെടുത്ത് ഈ നേദ്യത്തിൽ വെച്ച് നേദ്യം കൊടുത്തു എന്ന് സങ്കല്പിച്ച് ഇത് പുറത്തേക്ക് നടക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന നേദ്യങ്ങളിൽ പലപ്പോഴും അരളിപ്പൂവോ അല്ലെങ്കിൽ തെറ്റിപ്പൂവോ അല്ലെങ്കിൽ തുളസിയോ ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ വേണ്ട എന്നുള്ളതാണ്. നേദ്യങ്ങളിൽ ഇനി അരളിപ്പൂ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഔദ്യോഗിക സർക്കുലർ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിക്കല്ലാതെ അരളിപ്പൂ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ളത് ക്ഷേത്ര ശാന്തിമാരോടും അതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇനി അരളിപ്പൂവിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സൈദ്ധാന്തികമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോസൈനേസി കുടുംബത്തിലെ നീരിയം ജനുസിൽപ്പെട്ട സസ്യമാണ് അരളി എന്നുള്ളത്. ഇത് ഇന്ത്യയിലുടനീളം കാണുന്ന സസ്യമാണെങ്കിൽ പോലും ഇദ്ദേഹം ആഫ്രിക്കക്കാരനാണ് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാത്ത കാരണമാണ്. ഏത് കാലാവസ്ഥയിലും അരളി ചെടിക്ക് കുറ്റിച്ചെടിയായതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയും മഴക്കാലമാണെങ്കിലും ചൂട് കാണാൻ ഉഷ്ണകാലമാണെങ്കിലും അരളിച്ചെടിക്ക് വളരാൻ കഴിയുന്നു എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഒരു ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വിഷമുള്ള സസ്യം എന്ന പ്രത്യേകത കൂടി അരളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അരളിയുടെ പൂവ് ഉപയോഗിക്കുമ്പോഴോ മണപ്പിക്കുമ്പോഴോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് ഔദ്യോഗികമായി തന്നെ ശാസ്ത്രജ്ഞർ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപക്ഷേ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടും. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ വിവരം പങ്കുവെക്കുന്നതും. ഇത് അരളിപ്പൂക്കൾ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് കഴിക്കുന്നതിന് ഒരു വിലക്കുണ്ട്. പലപ്പോഴും നേദ്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് പല ക്ഷേത്ര പൂജാരിമാരാണെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ട്. പൂ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ചിലയിടങ്ങളിൽ അങ്ങനെ കാണുന്നത് കൃത്യമായി ഇപ്പോൾ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ പ്രൈവറ്റ് ദേവസ്വങ്ങളും ഇടപെട്ട് വിലക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. കരവീര, അശ്വഗ്ന, വിശ്വമാരക, ഹയമാരക എന്നൊക്കെ സംസ്കൃത പദത്തിലായിരുന്നു അരളിപ്പൂവിനെ പണ്ട് വേദകാലഘട്ടം തൊട്ടേ നമ്മുടെ രാജ്യത്ത് അതായത് ഭാരതീയ സംസ്കാര ദർശനമനുസരിച്ച് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹിന്ദിയിൽ കനേർ എന്നാണ് ഈ അരളിപ്പൂവിനെ അറിയപ്പെടുന്നത് തന്നെ. കമ്പുകുത്തി വെച്ചും പതി വെച്ചുമൊക്കെ ഇത് വളർത്താമെങ്കിലും ഏത് കാലാവസ്ഥയിലും നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ഒരു സസ്യമാണ്. പക്ഷേ ഇതിന് ചില ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ വേരിൽ നിന്നും ഇതിൻ്റെ കായിൽ നിന്നുമൊക്കെ കറയെടുത്ത് പല ഔഷധങ്ങൾക്കുമുള്ള കൂട്ടിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏകദേശം 3 മീറ്റർ വരെ പൊക്കത്തിൽ അരളിച്ചെടി വളരുന്നുണ്ട്. തൊലിക്ക് ചാര നിറവും കാണുന്നു. രണ്ടു വശത്തും കൂർത്ത് നടുക്കു വീതിയുള്ള കൂടിയതുമായ കടും പച്ച നിറത്തിലുള്ള ദീർഘ രൂപത്തിലുള്ള ഇലകളാണ് ഈ സസ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. 5 ദളങ്ങൾ വീതമുള്ള പൂക്കൾ തണ്ടിൻ്റെ അറ്റത്ത് കുലകളായി കാണപ്പെടുന്നു എന്നുള്ളതും അരളിപ്പൂവിൻ്റെ പ്രത്യേകതയാണ്. ചെടിക്ക് വെളുത്ത നിറത്തിൽ കറ ഉണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും വിഷകാരിയാണ് എന്നുള്ളതും പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. കടും തിക്തം കഷായം തുടങ്ങിയ രസങ്ങളാണ് ഇവയുടെ പ്രധാന ഘടകം. ഗുണമെന്ന് പറയുന്നത് ലഘു, രൂക്ഷം, തീഷ്ണമെന്നതും ഈ രസാദി ഗുണങ്ങളിൽ പറയുന്നു. ഇനി ഔഷധ ഗുണയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അതിലും കൃത്യമായ ശാസ്ത്രീയ വശങ്ങൾ പറയുന്നുണ്ട്. ഡൽഹി സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം പ്രൊഫസർമാരായ എസ് രംഗസ്വാമി, ടി എസ് ശേഷാദ്രി എന്നിവർ നടത്തിയ ഗവേഷണത്തിൽ നിന്നും വേരിയില എന്നിവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് അതിൻ്റെ സങ്കോച വികാസങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിൽ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. കൂടാതെ വേരിലെ തൊലിക്ക് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസ ശേഷി വർദ്ധിപ്പിക്കാനുള്ള അതായത് ശ്വാസോച്ഛ്വാസ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് ഉണ്ട് എന്നും ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇനി അരളിപ്പൂ ശുദ്ധമായ പശുവിൻപാലിൽ ഡൊയാളാന്ത്രി വിധിപ്രകാരം പാകം ചെയ്താൽ ശുദ്ധി ഹൃദയശുദ്ധി വരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ശാസ്ത്രീയ മാനദണ്ഡമുണ്ടോ എന്നൊക്കെ തന്നെ ഇതിൻ്റെ വിദഗ്ധർ തന്നെ പറയേണ്ടതാണ്. എന്തായാലും
ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരുന്ന വിവാദങ്ങളിൽ ഏറ്റവും പറഞ്ഞു നിർത്തുന്നത് അരളിപ്പൂ, ചെമ്പകം തുടങ്ങിയ ഈ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഈ പൂക്കളൊക്കെ ഉദ്യാന സസ്യങ്ങളെന്ന് പ്രത്യേകം പറയണം. ഈ ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും അപകടകാരിയും വിഷഹാരിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടി വളർത്തുമ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങളുടെ, നമ്മുടെ വീട്ടിലെ കുട്ടികളടക്കമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ പിച്ചി വായിൽ വിൽക്കുന്നതും മണപ്പിക്കുന്നതും ഒക്കെ അടക്കം, ഇത് മണമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് മണപ്പിക്കുന്നതടക്കം വലിയ അപകടങ്ങളിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അരളിച്ചെടി ഒരു പ്രശ്നക്കാരനല്ല, പക്ഷേ അതിൻ്റെ കായാണെങ്കിലും വേരാണെങ്കിലും വിഷക്കറയാണെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നു.